അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സുന്നി വോയിസിൽ ആഗ്രഹ സാഫല്യത്തിന് ആയത്തുൽ കുർസി എന്ന പേരിൽ അബ്ദുൽ ഹക്കീം സാദിക്കാരക്കുന്ന എഴുതിയ ലേഖനം. പരിശുദ്ധ ഖുർആനിലെ 6000-ൽ അധികം വരുന്ന വചനങ്ങളിൽ ഏറ്റവും മഹത്വമേറിയതാണ് ആയത്തുൽ കുർസി. 2-ാം അധ്യായമായ അൽ ബഖ്റയിലെ 255-ാം വചനമാണ് ആയത്തുൽ കുർസി എന്നറിയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ വസ്തുക്കൾക്കും ഓരോ നേതാവ് ഉണ്ടാകും. ഖുർആന്റെ നേതാവ് സൂറത്തുൽ ബഖറയാണ്. അതിലാണ് ഖുർആൻ സൂക്തങ്ങളുടെ നേതാവായ ആയത്തുൽ കുർസി ഉള്ളത്. ആയത്തുൽ കുർസിയിനേക്കാൾ മഹത്വമുള്ള യാതൊന്നും അല്ലാഹു ആകാശത്തോ ഭൂമിയിലോ സൃഷ്ടിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ ആയത്തുൽ കുർസിയു ഓതിയാൽ മടങ്ങും വരെ അവന് അല്ലാഹുവിന്റെ സംരക്ഷണം ഉണ്ടാവും. അവന്റെ എല്ലാ ഭാഗത്തു നിന്നും വന്നേക്കാവുന്ന അനിഷ്ട സംഭവങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കാൻ 70,000 മലക്കുകളെ അല്ലാഹു നിയോഗിക്കും. ആ യാത്രയിൽ അല്ലാഹുവിന്റെ മുൻ നിശ്ചയമനുസരിച്ച് അവൻ മരണപ്പെട്ടാൽ 70 രക്തസാക്ഷികളുടെ പ്രതിഫലം അവന് രേഖപ്പെടുത്തും. വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതിയാൽ അല്ലാഹു ദാരിദ്ര്യത്തെ ആ വീട്ടിൽ നിന്നും അകറ്റും. തുറമുദി റിപ്പോർട്ട്. ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയതായി ആയത്തുൽ കുർസി പരിഗണിക്കപ്പെടാനുള്ള കാരണം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്, ഈ സൂക്തത്തിൽ സർവനാമമായും പ്രത്യക്ഷമായും 18 സ്ഥലങ്ങളിൽ അല്ലാഹുവിനെ കുറിച്ച് പരാമർശമുണ്ട് എന്നതത്രേ. ഇത്രയും കൂടുതൽ അള്ളാഹുവിനെ പരാമർശിക്കുന്ന മറ്റൊരു സൂക്തം ഖുർആനിൽ ഇല്ല. അള്ളാഹുവിന്റെ മഹത്വവും അവന്റെ ഗുണഗണങ്ങളും വിശേഷണങ്ങളും കീർത്തനങ്ങളും മാത്രമാണ് ഈ ആയത്തിൽ അടങ്ങിയിരിക്കുന്നത്. 50 വാക്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മഹത്തായ സൂക്തത്തിന്റെ ഗുണഫലങ്ങൾ നിരവധിയാണ്. അവയിൽ ചിലത് വിവരിക്കാം. എന്ത് പ്രാർത്ഥിച്ചാലും ഉത്തരം ലഭിക്കുന്ന അള്ളാഹുവിന്റെ വിശിഷ്ടനാമം അഥവാ അൽ ഇസ്മുൽ ആലമായ ആയത്തുൽ കുർസിയിൽ അടങ്ങിയിരിക്കുന്നു. അൽ ഇസ്മുൽ ആലം ആയത്തുൽ കുർസിയിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ അത്യുത്തമമാണ് ആയത്തുൽ കുർസി. അതിലെ അൽ ഹയ്യ്, അൽ ഖയ്യൂം എന്നിവയാണ് അൽ ഇസ്മുൽ ആലം എന്ന അഭിപ്രായപ്പെട്ടവരുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും പ്രവാചകന്മാരെല്ലാം പ്രാർത്ഥിച്ചിരുന്നത് ഈ ഇസ്മുകൾ ഉരുവിട്ടുകൊണ്ടായിരുന്നുവെന്നും ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അലി റളിയല്ലാഹു പറയുന്നു, ബദർ യുദ്ധത്തിന്റെ തലേ ദിവസം രാത്രി ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശ്രദ്ധിച്ചു. അവിടുന്ന് സുജൂദിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നു, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് ഏറെ പ്രാവശ്യം പ്രാർത്ഥനക്കിടെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്നതായി തനിക്ക് കേൾക്കുവാൻ സാധിച്ചു. അള്ളാഹുവിന്റെ സുഹൃത്ത് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലഹിസ്സലാമിനെ അഗ്നിഗുണ്ടാരത്തിൽ എറിഞ്ഞപ്പോൾ മഹാൻ പ്രാർത്ഥിച്ചിരുന്നതും ഇതേ ഇസ്മുകൾ ചൊല്ലിക്കൊണ്ടായിരുന്നു എന്നതും ചരിത്ര സത്യമാണ്. ഇമാം അബ്ദുൽ ഖാദർ അൽ അദ്ഹമി റളിയല്ലാഹു അൻഹു പറയുന്നു, ആർക്കെങ്കിലും ഐഹികമോ പാരത്രികമോ ആയ വല്ല ആവശ്യങ്ങളും ഉണ്ടെങ്കിൽ അവൻ അർദ്ധരാത്രിക്ക് ശേഷം ഉറക്കമുണർന്ന് 4 റക്അത്ത് നിസ്കരിക്കട്ടെ. ഓരോ റക്അത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം 10 തവണ വീതം ആയത്തുൽ കുർസി ഓതണം. പിന്നീട് ഉദ്ദിഷ്ട കാര്യത്തിനായി പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് അത്ഭുതകരമായ വിധത്തിലും വേഗത്തിലും അവന്റെ ഉദ്ദേശം നിറവേറ്റുക തന്നെ ചെയ്യും. പ്രാർത്ഥനയുടെ ആദ്യത്തിലും അവസാനത്തിലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ 10 പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുന്നതും വെള്ളിയാഴ്ച രാവായിരിക്കുന്നതും വളരെ ഉത്തമമാണ്. ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും വാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലും ആയത്തുൽ കുർസി ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. വാങ്കിനും ഇഖാമത്തിനും ഇടയ്ക്ക് ഓതി വരുന്നത് ദോഷങ്ങൾ പൊറുക്കപ്പെടാനും നിസ്കാരശേഷം പതിവാക്കുന്നത് സ്വർഗപ്രവേശനത്തിനും കാരണമാകുമെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ഓരോ ഫർള് നിസ്കാരത്തിനും പിറകെ ആയത്തുൽ കുർസി ഓതുന്നത് പതിവാക്കിയാൽ അവന്റെ സ്വർഗപ്രവേശനത്തിന് മരണമല്ലാതെ മറ്റു യാതൊരു തടസ്സവുമില്ല. അലി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഉപദേശിച്ചു, അലി, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് പിറകെയും നീ ആയത്തുൽ കുർസി ഓതുന്നത് പതിവാക്കുക. എങ്കിൽ അള്ളാഹുവിന് നന്ദിയുള്ള അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന ഹൃദയവും പ്രവാചകന്മാരുടെയും സജ്ജനങ്ങളുടെയും പ്രതിഫലവും താങ്കൾക്ക് ലഭ്യമാകും. മാത്രമല്ല പിറ്റേ ദിവസം ആ സമയം വരെ നന്മകൾ എഴുതാനും തിന്മകൾ മായ്ച്ചു കളയുവാനുമായി ഒരു മലക്കിനെ അള്ളാഹു നിയോഗിക്കുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ഇബ്നു സുന്നി നിവേദനം ചെയ്യുന്നു, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും ആയത്തുൽ കുർസി പതിവാക്കിയാൽ അവന് സ്വർഗത്തിൽ സ്ഥാനം ഉറച്ചു. അതോടൊപ്പം അവന്റെ ഐഹികമായ 70 ആവശ്യങ്ങൾ സഫലീകരിക്കപ്പെടും. പിശാചടക്കമുള്ള എല്ലാ ശത്രുക്കളിൽ നിന്നും സൃഷ്ടാവ് അവന് സംരക്ഷണം നൽകും. ശത്രുക്കൾക്കെതിരെ വിജയം ലഭിക്കുകയും അന്തസ് വർദ്ധിക്കുകയും ചെയ്യും. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും ഫർള് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ അടുത്ത നിസ്കാരം വരെ അവന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കും. പ്രവാചകന്മാർക്കോ സിദ്ദീഖുകൾക്കോ രക്തസാക്ഷികൾക്കോ അല്ലാതെ അത് മുടങ്ങാതെ നിർവഹിക്കാൻ ആവില്ല.
ഉറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതുന്നത് സുന്നത്താണ് എന്നും അത് പിശാചിൽ നിന്ന് കാവൽ നിൽക്കുമെന്നും നിരവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സക്കാത്തിന്റെ മുതലിൽ നിന്ന് ധാന്യം മോഷ്ടിക്കാനെത്തിയ സാക്ഷാൽ ഇബ്ലീസ് തന്നെ സുഹാബി വര്യനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. വലിയ കള്ളനാണെങ്കിലും അപ്പറഞ്ഞത് സത്യമാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അംഗീകരിച്ചിട്ടുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരാൾ ആയത്തുൽ കുർസി ഓതിയാൽ അള്ളാഹു അവന്റെ ശരീരത്തെയും കുടുംബത്തെയും സമ്പത്തിനെയും എല്ലാ വിപത്തുകളിൽ നിന്നും രക്ഷിക്കും. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ബുദ്ധിയുള്ള ഒരാളും ആയത്തുൽ കുർസി ഓതാതെ ഉറങ്ങുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന്റെ മഹത്വം അറിയുന്ന പക്ഷം നിങ്ങൾ ആരും അത് ഉപേക്ഷിക്കുകയുമില്ല. അർശിന്റെ ചുവട്ടിലെ നിധിയാണ് ആയത്തുൽ കുർസി എന്നും എനിക്ക് മുമ്പ് ഒരു പ്രവാചകനും അത് നൽകപ്പെട്ടിട്ടില്ല എന്നും നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആയത്തുൽ കുർസി ഓതി ഉറങ്ങിയവനെ ഇഴജന്തുക്കൾ ദ്രോഹിക്കുകയില്ല എന്നും പ്രഭാതം വരെ അവൻ മലക്കുകളുടെ കാവലിലായിരിക്കുമെന്നും പഠിപ്പിക്കുന്ന ഹദീസ് ഇമാം അബൂ ഹാത്തിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി കാണാം. ആവശ്യങ്ങൾ നിറവേറാനും ഉദ്ദേശ്യങ്ങൾ പൂർത്തിയാക്കാനും നല്ലൊരു മാർഗമാണ് ആയത്തുൽ കുർസി. അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, അലി, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ആയത്തുൽ കുർസി കൂടുതലായി ഓതുക. കാരണം അതിലെ ഓരോ അക്ഷരത്തിലും എണ്ണമറ്റ അനുഗ്രഹങ്ങളുണ്ട്. അത് കാരണം ഏതാവശ്യവും അള്ളാഹു നിറവേറ്റി തരും. ആയത്തുൽ കുർസി ബിസ്മിയുടെ അക്ഷരസംഖ്യയായ 786 തവണ ഓതി എന്തെങ്കിലും പ്രധാന കാര്യത്തിനായി പ്രാർത്ഥിച്ചാൽ ഉത്തരം ഉറപ്പാണ് എന്നും ഒരാഴ്ച അഥവാ 7 ദിവസം കൊണ്ട് ഓതി തീർക്കുന്നതും പ്രാർത്ഥന വെള്ളിയാഴ്ച സുബഹിക്ക് മുമ്പാകുന്നതും കൂടുതൽ നല്ലതാണ് എന്നും പണ്ഡിതന്മാർ വിവരിച്ചതായി കാണാം. ലൗഹുൽ മഹ്ഫൂദിലെ പ്രകാശമാണ് ആയത്തുൽ കുർസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇസ്രായിന്റെ രാത്രി ഞാൻ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി, അപ്പോഴതാ അതിലൊരു പ്രകാശം. ഞാൻ ചോദിച്ചു, അള്ളാഹുവേ, ഇതെന്താണ് ലൗഹിൽ ഒരു പ്രകാശം? നാഥൻ മറുപടി നൽകി, ആയത്തുൽ കുർസിയാണ് അത്. ഞാൻ വീണ്ടും ചോദിച്ചു, എന്താണ് അതിന്റെ പ്രസക്തി? അത് ഓതുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എന്താണ്? അള്ളാഹു പറഞ്ഞു, താങ്കൾക്ക് നൽകപ്പെട്ട ഖുർആനിലെ ഏറ്റവും മഹത്വമേറിയ ആയത്താണത്. എന്റെ വിശേഷണങ്ങൾ മാത്രമാണ് അതിൽ അടങ്ങിയിരിക്കുന്നത്. അത് പാരായണം ചെയ്യുന്നവർ പരലോകത്ത് വെച്ച് മറകൂടാതെ എന്റെ ദർശനം അനുഭവിക്കും. സ്വർഗത്തിലെ ഏറ്റവും വലിയ അനുഭൂതിയാണ് അത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാൾ വെള്ളിയാഴ്ച ജുമാ നിസ്കാരം കഴിഞ്ഞ ഉടനെ 2 റക്അത്ത് നിസ്കരിക്കുകയും അതിൽ ഫാത്തിഹക്കു ശേഷം 5 തവണ വീതം ആയത്തുൽ കുർസി ഓതുകയും ശേഷം എന്റെ മേൽ നിരവധി പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയും ചെയ്താൽ എന്നെ അവൻ സ്വപ്നത്തിൽ ദർശിക്കും. എന്നെ സ്വപ്നത്തിൽ ദർശിച്ചവർക്ക് പരലോകത്ത് ഞാൻ ശുപാർശകനായിരിക്കും. അതുപോലെ വുളൂഇന് ശേഷം ആയത്തുൽ കുർസി ഓതിയാൽ അള്ളാഹു അവന് 40 പദവികൾ ഉയർത്തും. അന്ത്യനാൾ വരെ മലക്കുകൾ അവന് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തുകയും ചെയ്യും. സ്വഭാവ ദോഷ്യമുള്ള അധികാരികളെ ഭയപ്പെടുമ്പോഴും അവരുടെ ദ്രോഹം പ്രശ്നമാകുമ്പോഴും ആയത്തുൽ കുർസി വർദ്ധിപ്പിക്കുക. എങ്കിൽ ശത്രുവിന്റെ ദ്രോഹം നിൽക്കില്ല, ഭയം നീങ്ങി സമാധാനം കൈവരും, അധികാരികളിൽ നിന്ന് അനിഷ്ടമായതൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ നിരവധി ഫലങ്ങളും ആയത്തുൽ കുർസിയുണ്ട്. അതിവിശിഷ്ടമായി സൂക്തം കുടുംബങ്ങൾക്കും കുട്ടികൾക്കുമെല്ലാം പഠിപ്പിക്കണമെന്നും ഇത് പതിവാക്കുന്നവനെ സിഹറ്, കണ്ണേറ് എന്നിവ ബാധിക്കില്ല എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഉപകാരപ്രദമായ വിജ്ഞാനം ലഭിക്കാനും ബുദ്ധി തെളിയാനും ഓർമ്മശക്തി വർദ്ധിക്കാനും ആയത്തുൽ കുർസി വളരെ വളരെ ഫലവത്താണ്. ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നു, വെള്ളിയാഴ്ച അസ്ർ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി 17 തവണ ഓതിയാൽ 17 തവണ ഊതി ഇൽമിന്റെ ബർക്കത്തുണ്ടാകാൻ പ്രാർത്ഥിച്ചാൽ നല്ല ഫലം കാണും. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അവന് വിജ്ഞാനം ലഭിച്ചുകൊണ്ടേയിരിക്കും. ഷെയ്ഖ് അബുൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ 500 പ്രാവശ്യം ആയത്തുൽ കുർസി ഓതി വെള്ളത്തിൽ മന്ത്രിച്ച് വെറും വയറ്റിൽ 40 ദിവസം കുടിച്ചാൽ ബുദ്ധിയും ഓർമ്മശക്തിയും വർദ്ധിക്കും, സ്വഭാവം നന്നാകും, അലസതയും വിഷാദവും നീങ്ങും. ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാകാൻ ആയത്തുൽ കുർസി വളരെ നല്ലതാണ്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു, നബിയെ, വീട്ടിൽ തീരെ ബറക്കത്തില്ല, പ്രത്യേകിച്ച് ഭക്ഷണകാര്യത്തിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾക്ക് ആയത്തുൽ കുർസി വർദ്ധിപ്പിച്ചുകൂടായിരുന്നോ? കാരണം ഏതൊരു ഭക്ഷണത്തിലും കറികളിലും ആയത്തുൽ കുർസി ഓതിയാൽ അള്ളാഹു അതിൽ ബറക്കത്ത് വർദ്ധിപ്പിക്കാതിരിക്കില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാൾ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, എനിക്ക് വളരെ ഉപകരിക്കുന്ന ഒരു കാര്യം അങ്ങ് പഠിപ്പിച്ചു തരണം. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നീ ആയത്തുൽ കുർസി പതിവാക്കുക, അത് നിനക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും നൽകും, എല്ലാ തിന്മകളും തടയും. സുന്നി വയസ്സിൽ ആഗ്രഹ സാഫല്യത്തിന് ആയത്തുൽ കുർസി എന്ന പേരിൽ അബ്ദുൽ ഹക്കീം സാദിഖ് അരക്കുന്ന് എഴുതിയ ലേഖനമാണ് വായിച്ചത്. അല്ലാഹു സ്വീകരിക്കട്ടെ. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.